സോളാർ തട്ടിപ്പ് കേസിലെ പ്രതിയുടെ രണ്ടാമത്തെ കുട്ടിയുടെ പിതാവ് മുൻ മന്ത്രിയും നിലവിലെ പത്തനാപുരം എം എൽ എയുമായ കെ ബി ഗണേഷ് കുമാർ ആണ് എന്ന് സിബിഐയുടെ റിപ്പോർട്ട്. സോളാർ അന്വേഷണ റിപ്പോർട്ടിൽ കെ ബി ഗണേഷ് കുമാറിനെതിരായ ഗുരുതരമായ ആരോപണങ്ങൾ ചർച്ചയാക്കി ജ്യോതികുമാർ ചമ്മക്കാല. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. 2009 പരാതിക്കാരി പത്തനാപുരം എം എൽ എ ആയ ഗണേഷ് കുമാറിനെ സെക്രട്ടേറിയറ്റിൽ വെച്ച് പരിചയപ്പെട്ടു. പിന്നെ പലവട്ടം ഞങ്ങൾ യാദൃശ്ചികമായി കണ്ടുമുട്ടി. കാണുമ്പോഴൊക്കെ കുറച്ചു നേരം എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാറുണ്ട്. അദ്ദേഹം അവരുടെ മൊബൈൽ നമ്പർ വാങ്ങി. 9633-43-22-11. പിന്നീട് പ്ലാൻ ചെയ്ത് ഞങ്ങൾ തമ്മിൽ കാണാൻ തുടങ്ങി. തുടർന്ന് ഗണേഷ് കുമാർ പരാതിക്കാരിയെ സ്ഥിരമായി ഫോണിൽ വിളിക്കാൻ തുടങ്ങി. അത് വേണ്ട, നേരിട്ട് വന്നാ മതി, എനിക്കിന്ന് കാണാല്ലോ. അങ്ങനെ അവർ പ്രണയത്തിലായി. വഴുതക്കാട് ടാഗോർ ലൈനിലെ ഗണേഷ് കുമാറിന്റെ വസതിയിൽ അവർ കണ്ടുമുട്ടി. പരാതിക്കാരി ഗർഭിണിയാവുകയും ചെയ്തു. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. എന്തിന്? 8 weeks, 2 months. എന്ത്? പ്രെഗ്നന്റ് ആണെന്ന്. 2 മാസം. ഗണേഷ് കുമാറിന്റെ അമ്മയിൽ നിന്ന് ലഭിച്ച ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ അവർ ഗർഭം അലസിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചു. വാക്ക് ഏറ്റവും വലിയ സത്യം. മാത്രമല്ല സിബിഐ റിപ്പോർട്ടിന്റെ മറ്റൊരു ഭാഗത്ത് ഈ വിഷയം ഗണേഷ് കുമാറിന്റെ പിതാവിന് അറിയാമായിരുന്നുവെന്നും അദ്ദേഹം പരാതിക്കാരിയെ സാമ്പത്തികമായി സഹായിച്ചിരുന്നതായും പറയുന്നു. കപട സദാചാരി അല്ല എങ്കിൽ പറയൂ, ഇതിന്മേൽ തുടർ നടപടി എപ്പോഴാണ്? മറുപടി പറയടാ. സോളാർ തട്ടിപ്പ് കേസിലെ പ്രതിയുടെ രണ്ടാമത്തെ കുട്ടിയുടെ പിതാവ് മുൻ മന്ത്രിയും നിലവിലെ പത്തനാപുരം എം എൽ എയുമായ കെ ബി ഗണേഷ് കുമാർ ആണ് എന്ന് സിബിഐയുടെ റിപ്പോർട്ട്. ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. തിരുവനന്തപുരം സിജെയും കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ 12-ാം പേജിലാണ് രണ്ടാമത്തെ കുട്ടിയുടെ അച്ഛൻ ഗണേഷ് കുമാർ ആണ് എന്ന് വ്യക്തമാക്കുന്നത്. കേസ് കൊടുക്കണം പുള്ളച്ച, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ? പ്രസവ സമയത്ത് വിദഗ്ധ ചികിത്സയ്ക്കായി SAT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സത്യമാണോ ഈ പറയുന്നത്? സോളാർ വിവാദ കാലത്ത് തന്റെ രണ്ടാമത്തെ കുട്ടിയുടെ പിതാവ് ഒരു യുവ രാഷ്ട്രീയ നേതാവാണ് എന്ന് അവർ തന്നെ വെളിപ്പെടുത്തിയതാണ്. ആ നേതാവ് തന്റെ കുട്ടിക്ക് വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട് എന്നും പിതൃത്വത്തെ കുറിച്ചുള്ള രഹസ്യം രഹസ്യമായി തന്നെ സൂക്ഷിക്കുകയുമായിരുന്നു. ഇതാണ് സിബിഐ റിപ്പോർട്ടിൽ പറയുന്നത്. അതിനിടെ ഗണേഷ് കുമാറിനെതിരെ ഒളിയമ്പുമായി സ്വന്തം സഹോദരിയും രംഗത്ത് വന്നിട്ടുണ്ട്. കുടുംബത്തിന്റെ മാന്യത കാത്തു സൂക്ഷിക്കാൻ അച്ഛൻ ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്. പരാതിക്കാരിയെ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട് എന്നും ഉഷ മോഹൻദാസ് പറഞ്ഞു. ഇപ്പോൾ വെളിപ്പെടുത്തലുകൾ നടത്തുന്നവർ തന്നെയാണ് സോളാർ ലൈംഗികാരോപണ കേസിലെ പ്രധാന സൂത്രധാരന്മാർ എന്ന് കെ ബി ഗണേഷ് കുമാറിന്റെ സഹോദരി ഉഷ മോഹൻദാസ് പറഞ്ഞു. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. അപ്പൊ എങ്ങനെ, എല്ലാരും ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ?